പ്രതിപക്ഷ ഐക്യനീക്കം ശക്തമാവുന്ന സാഹചര്യമാണ് കാണുന്നത്. കോൺഗ്രസിനോട് അതൃപ്തിയുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ച് വീണ്ടുമൊരിക്കൽ അവരുമായി സഹകരിക്കാൻ മമതാ ബാനർജി തയ്യാറാണെന്നാണ് NCP അധ്യക്ഷൻ ശരത് പവാർ പറയുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ദേശീയ താൽപര്യങ്ങൾക്കായി കോൺഗ്രസുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് 2024 പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം രൂപീകരിക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് ശരത് പവാർ നൽകുന്നത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ജമ്മു കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള എന്നിവരുൾപ്പെടെ താനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചില നേതാക്കളും ഭരണകക്ഷിയായ BJPക്കെതിരെ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുന്നണി രൂപീകരിക്കാൻ കോൺഗ്രസുമായി കൈകോർക്കുന്നതിൽ വിമുഖതയില്ലെന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയ താൽപര്യങ്ങൾക്കായി ഒരുമിച്ച് നിൽക്കാനും കോൺഗ്രസുമായി സഹകരിക്കാനും പാർട്ടി തയ്യാറാണെന്ന് മമതാ ബാനർജി വ്യക്തിപരമായി പറഞ്ഞിരുന്നു. ഭരണകക്ഷിയായ BJPക്ക് മുന്നിൽ ഒരു മികച്ച വെല്ലുവിളി ഉയർത്താൻ അവർ തയ്യാറാണ്. പശ്ചിമ ബംഗാളിൽ സ്വതന്ത്രമായി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനു ശേഷം കോൺഗ്രസുമായി തൃണമൂൽ നേതാവിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ചോദ്യത്തിന് പവാർ മറുപടി നൽകി. പശ്ചിമ ബംഗാൾ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ അവർ പരസ്പരം ഏറ്റുമുട്ടി, എന്നാൽ ഇതെല്ലാം മറക്കാൻ തയ്യാറാണെന്ന് മമതാ ബാനർജി പറഞ്ഞിട്ടുണ്ട്. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പ് സമയത്ത് സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ നേടാൻ കോൺഗ്രസ് CPM സഖ്യം BJPയെ സഹായിച്ചതായി TMCക്ക് തോന്നിയിരുന്നുവെന്നും ശരത് പവാർ വ്യക്തമാക്കുന്നു. പശ്ചിമ ബംഗാൾ തിരഞ്ഞെടുപ്പിന് ശേഷം TMCയുടെ അണികളും കോൺഗ്രസും കടുത്ത ഭിന്നതയിലായിരുന്നു. എന്നാൽ പാർട്ടി മേധാവി അവരുടെ നിലപാട് തിരുത്തി. ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ ബദൽ നൽകുന്നതിനായി നിതീഷ് കുമാറുമായും ഫാറൂഖ് അബ്ദുള്ളയുമായും ചർച്ചകൾ നടത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പവാർ വ്യക്തമാക്കിയത്. അതേസമയം നേരത്തെ JDU അധ്യക്ഷൻ നിതീഷ് കുമാറും പ്രതിപക്ഷ ഐക്യത്തിന്റെ സൂചനകളുമായി രംഗത്ത് വന്നിരുന്നു. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിൽക്കണമെന്നും കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കാൻ പ്രതിപക്ഷ സഖ്യത്തിന് കഴിഞ്ഞാൽ എല്ലാ പിന്നോക്ക സംസ്ഥാനങ്ങൾക്കും പ്രത്യേക കാറ്റഗറി പദവി നൽകുമെന്നുമായിരുന്നു നിതീഷ് കുമാർ പറഞ്ഞിരുന്നത്.